കൊടുത്തോട്ടെ, വണ്ടി കൊടുത്തിട്ട് ഓട്ടോയിലാക്കി യാത്ര കഴിഞ്ഞ മുതൽ. അല്ല അതി, ഇന്നത്തെ യാത്ര മുഴുവനും ഓട്ടോയിലാണ്. ഇതിപ്പോ നിങ്ങൾ കാണുന്ന രണ്ടാമത്തെ ഓട്ടോയാണ്, ആദ്യം കണ്ട ഓട്ടോ അല്ല. ഓരോ വീഡിയോയിലും ഓട്ടോ മാറി മാറി വരും. ഓരോ 15 മിനിറ്റിലും ഓട്ടോ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പറയാം. അതുപോലെ തന്നെ ആദ്യ കുഞ്ഞ് വണ്ടി കയറിപ്പോത്തിട്ടൊരു ഉറക്കമാണ്. ഇപ്പം ഞങ്ങളുള്ളത് കട്ടപ്പനയിലാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. അടുത്തായിട്ട് ഞങ്ങൾ പോകുന്നത് കട്ടപ്പനയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത്. അല്ല, എല്ലാ ദിവസവും എൻ്റെ കൂടുതൽ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാലും ആ വണ്ടി കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ആദ്യ കുഞ്ഞ് ആദ്യമായിട്ടാണ് എൻ്റെ കൂടുതൽ ഓട്ടോറിക്ഷയിൽ കയറുന്നത്. അവനും വണ്ടിയെ കയറിയത് ഇങ്ങനെ കണ്ണുമെഴുക്കി വരുന്നു. ഇത് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് ആശാൻ പേടിച്ചു പോയി, പിന്നെ അങ്ങ് ഉറങ്ങി. നിന്റെ വലിപ്പമുള്ള തപാൽ. നമ്മള് കട്ടപ്പനാണുള്ളത് കേട്ടോ, കട്ടപ്പന പോസ്റ്റ് ഓഫീസിലാണുള്ളത്. അപ്പൊ ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ആദ്യം കുഞ്ഞ് ഉറങ്ങിപ്പോയി. നമുക്ക് വണ്ടിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓട്ടോ വിളിച്ച് നടക്കുന്നത്. ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ആയി രണ്ടു മൂന്ന് ഓട്ടോ വിളിച്ചു. ഇനിയിപ്പോ അടുത്ത ഓട്ടോ വിളിച്ച് ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോകണം. മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്കേ നമ്മുടെ വണ്ടി കിട്ടത്തുള്ളൂ. വണ്ടിയിൽ വലിയൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുള്ളൂ. ഇപ്പോൾ രാവിലെ നമ്മൾ വണ്ടി കൊണ്ട് കൊടുത്തതാണ്. കുറേ പരിപാടിയാണ്, വൈകുന്നേരം ആവും കിട്ടുമ്പോൾ. അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, ഒരു കുറച്ച് കുറേ പരിപാടികൾ, അതെല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. പാവമാണെങ്കിൽ ഭയങ്കര ചൂട് കൂടെ ആയപ്പോഴത്തേക്കേ അവന് ക്ഷീണിച്ചു പോയി. ആ അപ്പോൾ ഞങ്ങൾ അടുത്ത ഓട്ടോ വിളിക്കട്ടെ. അടുത്ത ഓട്ടോ വിളിച്ച് ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോട്ടെ. മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് എന്തെങ്കിലും കഴിച്ച് നമ്മൾ വണ്ടിയിലേക്ക് വീണ്ടും പോകും. അപ്പോൾ പിന്നെ അടുത്ത ഓട്ടോറിക്ഷ വന്നു, അതിൽ ചാടിക്കേറി ദാ നമ്മൾ മാർക്കറ്റിലേക്ക്. രണ്ട് ക്യാമറ ഇട്ട് കാണിക്കാൻ കേട്ടോ, കാരണം അല്ലേ ആൾക്കാർ ഓർക്കുമ്പോൾ വണ്ടി മാറിയിട്ടില്ല, ഇവർ ആ വണ്ടി തന്നെയാണെന്ന്. ഇതുണ്ട്, വണ്ടി മാറി, കളറ് മാറി, പൂക്കൾ മാറി, എല്ലാം മാറി. കട്ടപ്പന മാർക്കറ്റ് ആദ്യമായിട്ട് കാണുന്ന ഒരു ത്രില്ലിങ്ങിൽ ഞാൻ ഇരിക്കുവാണ്. ആദ്യ കുട്ടൻ ഇതുവരെ എണീറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. കട്ടപ്പന ടൗണ് കാണാത്ത ആളുകളൊന്നും അധികം ഉണ്ടാവില്ലല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ അധികം വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. വീഡിയോ കട്ട് ചെയ്യുകയാണ്, ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കും. രണ്ടുപേരും നിൽക്കുന്നു ഇവിടെ. എഴുന്നേറ്റോ, ഞങ്ങൾ കട്ടപ്പന മാർക്കറ്റിലാണ് കേട്ടോ. ആദി ആദി ഇത് മിഷ്കിശ്യാന്ന് പോകുന്ന പോവാ, നമുക്ക് പോവാം, അങ്ങോട്ട് പോക്കും. അങ്ങനെ സാധനം മേടിച്ച് കഴിഞ്ഞു കേട്ടോ. എല്ലാ സാധനവും ഒരിടത്ത് മേടിച്ച് കൂട്ടി വെച്ചേക്കാണ്. അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം നമ്മൾ വണ്ടിയിലേക്ക് പോകാനായിട്ട്. ഞങ്ങളങ്ങനെ നാലാമത്തെ ഓട്ടോ വിളിച്ചേക്ക്. നല്ല സാധനം ഒന്നോട് സാധനം ഉറക്കമല്ല, ഉറക്കമാണോ എന്ന് ചോക്കമാണ്, ഉറക്കല്ലെന്ന് ചോക്കമല്ല, ആദ്യം മയക്കത്തിലാണ്. ഇനി ഞങ്ങൾ നമ്മൾ വണ്ടിയിലേക്ക് പോവാണ്, വണ്ടി എടുക്കാൻ പോവാണ്. വണ്ടി റെഡിയായി കാണും, റെഡിയായി അവർ വിളിച്ചാൽ വിളിച്ചിട്ടില്ല. ഏതാണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും മേടിച്ച് കഴിഞ്ഞു. ഇത് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇനിയിപ്പം കുറച്ച് ദൂരം കൂടെ ഞങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്നും നിങ്ങളെ കാണിക്കുന്നില്ല, എവിടെയാണെന്നുള്ളതും കാണിക്കുന്നില്ല. അത് അടുത്ത വീഡിയോയിലേ കാണിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് താഴേക്കിടാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.